கட்டாய் யூடியூப் வாசிதலே உங்கள் காகிதா விருந்தும் வைகாஸ் தள்ளுவட்டி. ஹலோ, வெல்கம் பேக் டு வைகாஸ் தள்ளுவட்டி. அப்போ இன்னத்தை நம்மள சப்ஜெக்ட் என்று பரையிறது பிடெக்கார் நேரிட்டுக்கொண்டிருக்கிற அவகடனம். അതായത് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടി ബിടെക്കിന് പോകണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിടെക്കിനെ വിമർശിക്കുന്ന ചിലരുണ്ട്. ബിടെക്കിനെ കുറിച്ച് തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ ബിടെക്കിന് പോയിട്ട് വേറെ ആരെങ്കിലും ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് കറങ്ങി നടക്കുന്നു. ബട്ട് അതൊക്കെ വെച്ച് കമ്പയർ ചെയ്തിട്ട് കഥമെനയത് അവർ പറയും, എന്തിനാ ബിടെക്കിന് പോകുന്നത്, നിനക്ക് വേറെ എന്തെങ്കിലും കോഴ്സിന് പോക്കൂടെ, വെറുതെ ഇതിന് പോയിട്ട് ജോലി ഒന്നും കിട്ടിയില്ല, കറങ്ങി നടക്കുന്നു. അവസാനം ഇനി അവർ അത് കേൾക്കാണ്ട് ബിടെക്കിന് തന്നെ പോയി 4 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി വരുമ്പോൾ പറയുന്നത് അവരെന്താ പഠിച്ച, അവൻ ബിടെക്കല്ലേ, അപ്പം അതിന് ബിടെക്ക് കൊള്ളാം. കോഴ്സിന് ചെന്ന് ജോയിൻ ചെയ്യുമ്പോഴേ തുടങ്ങുകയാണ്, അയ്യോ ബിടെക്കിന് ഒന്നും ശരിയാകത്തില്ല, ബിടെക്കിന് ജോലി ഉണ്ടാകത്തില്ല, നിങ്ങൾ വെറുതെ ആണ് നടക്കുന്നത്, ഇതിന് കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല, അവസാനം തേരാ പരാ നടക്കേണ്ടി വരും എന്നൊക്കെ പറയും. അവസാനം ഇത് പഠിച്ചിറങ്ങി പാസ്ഔട്ട് കഴിഞ്ഞ് വന്നാലോ പിന്നെ തുടങ്ങും ജോലി. എന്തേ ജോലി കിട്ടാതെ, ചിലപ്പോൾ വീട്ടുകാരുടെ നിർബന്ധത്തിനായിരിക്കും പോയി പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് അവരിത് വീട്ടുകാർ പറയുന്നത് കേട്ട് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വീട്ടുകാരുടെ വായിലിരിക്കുന്നുണ്ടായിരുന്നു, ജോലി കിട്ടിയില്ല ജോലി കിട്ടില്ല, വീട്ടുകാരുടെ ആകണ്ടെ പിന്നെ സഹിക്കാം. ഓരോ കുന്നോരത്തെ കുറേ നാട്ടുകാർ, നിന്റെ കൂടെ പഠിച്ച മറ്റേ ആ ചെറുക്കിന് ജോലി ഇടുന്നത്, നിനക്കെന്താ ജോലി കിട്ടാത്തത്. ഈ കുറ്റം പറയുന്നത് തന്നെ ചിലപ്പോൾ 2 വർഷത്തെ ഡിപ്ലോമയോ 3 വർഷത്തെ ഡിഗ്രിയോ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടായിരിക്കും അവർ അത് പഠിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ടാവുകയും എങ്ങനെയെങ്കിലും ഇതൊന്ന് പഠിച്ച് പാസ്ഔട്ടായി കിട്ടിയാൽ മതി, ജോലി കിട്ടിയാൽ മതി എന്നൊക്കെ അങ്ങനെ പറയുന്നവരാണ്, അല്ലെങ്കിൽ അങ്ങനെ അനുഭവിക്കുന്നവരാണ് വീട്ടുകാരെ കുറ്റം പറയുന്നത്. 10-16 പേപ്പർ എഴുതി വൈഫും ലാബും അറ്റൻഡൻറ്റും റെക്കോർഡും ഒക്കെ ആയിട്ട് നടക്കുന്ന അവരെ കുറ്റം പറയുന്നത്. ഏതൊരു കോഴ്സും പഠിച്ചിറങ്ങിയാൽ ഉടനെ തന്നെ ജോലി കിട്ടണമെന്നുണ്ടോ? ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ജോലി കിട്ടും, ചിലപ്പോൾ പഠിച്ചിറങ്ങിയാൽ ഉടനെ തന്നെ കിട്ടും, പിന്നെ കുറേ കറങ്ങി തിരിഞ്ഞ് എല്ലായിടത്തും പോയി ശീലിച്ച് കഴിയുമ്പോഴായിരിക്കും അവസാനം ചിലപ്പോൾ നമുക്ക് നല്ലൊരു ജോലി കിട്ടുന്നത്. അതിപ്പോൾ നമ്മൾ പറയുന്ന മാതിരി ഒരു കോഴ്സ് പഠിച്ചിട്ട് അതേ സ്ഥലത്ത് തന്നെ നിൽക്കണം, ആ ഒരു ഫീൽഡിൽ തന്നെ ജോലി ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല, ചിലപ്പോൾ വേറൊരു ഫീൽഡിലായിരിക്കും വരുന്നത്. അപ്പോൾ അവിടെയാണ് നല്ല ഓഫർ അല്ലെങ്കിൽ നല്ല സാലറി പാക്കേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ അങ്ങോട്ട് പോയിട്ടും ജോലി ചെയ്യും. അപ്പോൾ ബിടെക് പഠിച്ചവർ ബിടെക് ഫീൽഡിൽ തന്നെ ജോലി കിട്ടണം എന്തുകൊണ്ട് കിട്ടുന്നില്ല, കറങ്ങി തിരിഞ്ഞ് നടക്കുന്നു എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ നമ്മളൊരു ബസ് കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ബസ്സിൽ കയറുമ്പോൾ ചിലപ്പോൾ നിറച്ച് സീറ്റായിരിക്കും നമ്മൾ അവിടെ കയറിയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ 2 സ്റ്റോപ്പ് കഴിയുമ്പോഴത്തേക്ക് സീറ്റ് കിട്ടും, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ആൾ അടുത്ത് ഒരാളെങ്കിലും വേണ്ടി നമുക്ക് ഇരിക്കാൻ പറ്റും, അതുപോലെ ചിലപ്പോൾ അവസാനം വരെ നമ്മൾ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ളതുപോലെ ഈ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്, വേറൊന്നും ഇതിനെക്കുറിച്ച് അവരിങ്ങനെ ജോലി കിട്ടുന്നില്ല, വീട്ടുകാർ വെറുതെ ആണ്, വെറുതെ പഠിക്കുന്ന ഒരു കോഴ്സാണെന്ന് വിചാരിക്കുന്നത്. 4 വർഷം എന്ന് പറയുന്ന ചില്ലറ കാര്യമില്ല, ഈ 4 വർഷം വൈഫും ലാബ് അറ്റൻഡും എല്ലാ സംഭവങ്ങളുമായിട്ട് അവർ കഷ്ടപ്പെട്ട് പഠിച്ചിറങ്ങാണ്. പിന്നെ എന്നതിലുപരി ഒരു ബിടെക്കുകാരൻ 4 വർഷം പാസ്ഔട്ട് ആവുന്നത് ഒരു കോളേജിൽ നിന്ന് പാസ്ഔട്ട് ആകുമ്പോഴത്തേക്കും പിന്നെ എന്തും നേരിടാം, എന്തും സംഭവിച്ചാലും ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ധൈര്യം, ആര് ചവിട്ടി തേച്ചാലും തളരില്ല എന്നുള്ളൊരു ധൈര്യമായിട്ടായിരിക്കും അവർ കോളേജ് വിടുന്നത്. അത് വേറൊരു കോഴ്സിന് പോയാലും കിട്ടാത്ത ഒരു സംഭവം തന്നെയാണ്. ഡിപ്ലോമ ആയാലും ഡിഗ്രി ആയാലും വേറെ എന്തെങ്കിലും കോഴ്സ് ആണെങ്കിൽ തന്നെ പഠിച്ചിറങ്ങിയ ഉടനെ ജോലി കിട്ടുന്ന നിർബന്ധമൊന്നുമില്ല, അതൊക്കെ നമ്മുടെ ഭാഗ്യം കൂടി പോയിരിക്കും, നമ്മൾ പഠിച്ചു ഇനി ബാക്കിയൊക്കെ തീരുന്നില്ലേ, നമുക്ക് ജോലി കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലെങ്കിൽ പോയി എന്ന് പറഞ്ഞ അവസ്ഥ. അപ്പോൾ എന്ന് വെച്ചിട്ട് ബിടെക്കുകാരനും ബിടെക് കഴിഞ്ഞിട്ട് ബിടെക്കിൻ്റെ അതായത് ഒരു എഞ്ചിനീയറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നില്ല, അവരേതെങ്കിലും ഫീൽഡ് വർക്ക് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് ചിലപ്പോൾ അവർക്ക് ആ ജോലി കിട്ടാഞ്ഞിട്ടായിരിക്കില്ല, ചിലപ്പോൾ അവർക്കത് താല്പര്യം ഇല്ലാത്തതുണ്ട്, ചിലപ്പോൾ ബിടെക് എടുത്തത് വീട്ടുകാരുടെ ഇഷ്ടത്തിനായിരിക്കാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർബന്ധ പ്രകാരമായിരിക്കാം, അതിനുശേഷം അവർക്ക് വേണ്ട വേറെ ഫീൽഡ് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ വേറെ ഫീൽഡിലേക്ക് പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ ജോലി കിട്ടാത്തവരും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ചുമ്മാ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കോഴ്സിനെ തന്നെ അടിച്ച് നിലത്ത് ചവിട്ടുന്ന പോലെ ആക്ക്, അതുപോലെ ആ കോഴ്സിനെ ജോയിൻ ചെയ്യേണ്ട വെറുതെ ആണെന്നൊക്കെ പറഞ്ഞ് പറ്റും. എന്തിനാണ് ഓരോരുത്തർക്കും ഒരു ഇഷ്ടമില്ല, അവർ അതനുസരിച്ച് പോയിക്കോട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ ബിടെക്കുകാരെ പുച്ഛിക്കും. 3 തരത്തിലായിരിക്കും ബിടെക്കിന് ജോയിൻ ചെയ്യുന്നത്. ഒന്ന് സ്വന്തം ഇഷ്ടത്തിന് പോകുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ വീട്ടുകാരുടെ നിർബന്ധത്തിന് പോകുന്നവർ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് പോകുമ്പോൾ അവരുടെ വാലി തൂങ്ങി പോകുന്നവരുണ്ടാവും. അപ്പോൾ ഏതായാലും കോഴ്സ് പാസ്ഔട്ട് ആയി കഴിയുമ്പോൾ ഈ 3 പേരും 3 വഴിക്കല്ലേ പോകുള്ളൂ, പിന്നെ അതേ ഫീൽഡിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് പറയുന്ന എല്ലാവർക്കും ചിലപ്പോൾ ഓരോരുത്തർക്ക് അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്യുന്നുണ്ടാവും, ജോലി ചെയ്യുന്നുണ്ടാവും, അങ്ങനെ പലതരത്തിലുണ്ടാവും. പിന്നെ സപ്ലി, സപ്ലി ഇല്ലാത്ത ബിടെക് ഇല്ല, അതുപോലെ തന്നെ സപ്ലി ഇല്ലാത്ത ബിടെക് എന്ന് പറയുന്നത് സദ്യയ്ക്ക് അവിയലില്ലാത്ത പോലെയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരും, അതുവരെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലെ പേജ് വൈകാസ് തള്ളുവട്ടി ലൈക്ക് ചെയ്യുക. അപ്പോൾ അതുവരെ ബൈ.